സംസ്ഥാനം കടുത്ത വൈദ്യുതി പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ കെ സി ബി നടപ്പാക്കുന്ന ഊർജ്ജ സംരക്ഷണ ബോധവൽക്കരണ പരിപാടി ലാഭപ്രഭയ്ക്ക് ഇന്ന് തുടക്കമായി എൺപത്തഞ്ച് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി നൂറ്റി പതിനൊന്ന് ഗാർഹിക ഉപയോക്താക്കളാണ് ഈ പദ്ധതിയുടെ പരിധിയിൽ വരിക എന്നാൽ പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തി മുന്നൂറ്റി എഴുപത് ഗാർഹിക ഉപയോക്താക്കൾ ഈ പദ്ധതിക്ക് പുറത്താണ് കാരണം അവരുടെ വീടുകളിലെ മീറ്റർ തകരാറിലാണ് പതിനൊന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് സിംഗിൾ ഫേസ് മീറ്ററുകളും നാൽപ്പത്തി നാലായിരത്തി തൊണ്ണൂറ്റി നാല് ത്രീ ഫേസ് മീറ്ററുകളും കേടായി കിടക്കുകയാണെന്നാണ് ബോർഡിന്റെ ഏറ്റവും പുതിയ കണക്ക് ഇവരിൽ നിന്ന് നേരത്തെ ഉപയോഗിച്ചിരുന്ന വൈദ്യുതിയുടെ ശരാശരി കണക്കാക്കി ഒരു നിശ്ചിത തുക വൈദ്യുതി നിരക്കായി ഈടാക്കി വരികയാണ് ഒൻപത് രണ്ട് എട്ട് ഏഴ് പൂജ്യം എട്ട് 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 പൂജ്യം എട്ട് എന്ന നമ്പറിൽ എസ് എം എസ് മുഖേന രജിസ്റ്റർ ചെയ്യുന്ന ഏത് ഗാർഹിക വൈദ്യുതി ഉപയോക്താവിനും ലാഭപ്രാവ പദ്ധതിയിൽ അംഗമാവാം രജിസ്റ്റർ ചെയ്താലുടൻ ബോർഡിൽ നിന്ന് എസ് എം എസ് മുഖേന ശരാശരി വൈദ്യുതി ഉപയോഗം എത്രയെന്ന് അറിയിക്കും എന്നൊക്കെ ഏതൊക്കെ സമയത്ത് മീറ്റർ റീഡിംഗ് എടുക്കണമെന്നും അറിയിക്കും കേടായ മീറ്റർ ഉള്ള വീടുകളിൽ ഇത് പ്രാവർത്തിയമാകില്ല അതിനാൽ തന്നെ അവർക്ക് പദ്ധതിയിൽ പങ്കാളിയായി നേട്ടമുണ്ടാക്കാനും സാധിക്കില്ല വീടുകളിലെ വൈദ്യുതി മീറ്റർ സ്ഥാപിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം കെ സി വിക്കാണ് കേടായവയ്ക്ക് പകരം മാറ്റി സ്ഥാപിക്കാനുള്ള മീറ്റർ കൈവശമില്ല എന്നതാണ് ബോർഡ് നേരിടുന്ന പ്രതിസന്ധി ലാഭപ്രഭ പദ്ധതിയുടെ ഭാഗമായി വൈദ്യുതി ഉപയോഗം കുറയ്ക്കുന്ന ഒരു ഉപയോക്താവിന് ലാഭിക്കുന്ന വൈദ്യുതിയുടെ പകുതി തുക ബോർഡ് സമ്മാനമായി നൽകും ഉപയോഗം കുറയ്ക്കുന്നതനുസരിച്ച് ആഴ്ചത്തോളം അമ്പതിനായിരം സി എഫ് എൽ ആയിരം സൌരോർജ്ജരാന്തൽ എൽ ഇ ഡി ബൾബ് ടി ഫൈവ് ട്യൂബ് സൗരോർജ്ജ മേശവിളക്ക് സൗരോർജ്ജ വാട്ടർ ഹീറ്റർ എന്നിവ സമ്മാനമായി ലഭിക്കും ഏറ്റവും കൂടുതൽ വൈദ്യുതി ലാഭിക്കുന്ന നൂറ് പേർക്ക് വീട്ടിൽ ഒരു കിലോ വാട്ടിന്റെ സൌരോർജ്ജ പ്ലാന്റ് ബമ്പർ സമ്മാനമായി സ്ഥാപിച്ചു നൽകും വി എസ് ശ്യാംലാൽ തിരുവനന്തപുരം ഇന്ത്യ വിഷൻ